അർബൻ മിഷൻ ഫണ്ടിൽ നിർമ്മിച്ച കോട്ടയം പഞ്ചായത്ത് കുടുംബാരോഗ്യ ഉപകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. തളോട് സൗത്തിൽ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിന്റെ ഒന്നാം നിലയിലാണ് പൂക്കോട് കുടുംബാരോഗ്യ ഉപകേന്ദ്രം നിർമ്മിച്ചത്. കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ അങ്ങോട്ട് വെക്കുന്നത് അതാണ്, നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട്, അത് പരമാവധി ഉപയോഗപ്പെടുത്തണം. അതിനാണ് നമ്മൾ തയ്യാറാക്കുക. അതുകൊണ്ടാണ് ഇത്തരം ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർക്കെല്ലാം ഈ ഉപകേന്ദ്രത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ തന്നെ അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരൊക്കെ തന്നെ അറിഞ്ഞിരിക്കണം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചും അവിടുന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചും അറിയണം. അത് പരമാവധി ഉപയോഗപ്പെടുത്തണം. നമ്മൾ അത്ര നല്ല സൗകര്യമാണ് ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുന്നത്, കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത്, ഈ നമ്മുടെ പ്രദേശത്തൊന്നും ഇല്ലാത്ത അത്ര സൗകര്യവും നല്ല കുട്ടികൾക്കടക്കം വന്നു ചേർന്നുകൊണ്ട് ഗർഭിണികൾക്കടക്കം വന്നു ചേർന്നുകൊണ്ട് വളരെ സൗകര്യപ്രദമായ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ് നമ്മുടെ കോട്ടയത്തുള്ളത്. ഇവിടെ അടുത്തൊന്നുമില്ല ആ രൂപത്തിൽ. പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എം വി സുധീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് എം ധർമ്മജ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ ദീപ, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ എം വി ദിലീപ്കുമാർ, പി ജിഷ, പി കെ അബൂബക്കർ, പഞ്ചായത്ത് സെക്രട്ടറി സജീവേന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷബ്ന എൻ ബാലൻ, പി പി അശോകൻ, യു വി അഹമ്മദ്കുട്ടി, പി ചന്ദ്രൻ, എൻ സുരേഷ്, ഡോക്ടർ വിനീത ജനാർദ്ദനൻ, വാർഡ് മെമ്പർ എ കെ വിപിന എന്നിവർ സംസാരിച്ചു. രണ്ട് കേന്ദ്രങ്ങൾക്ക് സ്വന്തമായി കെട്ടിടമുണ്ട്. ഈ ഒരു പൂക്കോട് ഉപകേന്ദ്രത്തിന് കെട്ടിടമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നതിന് ഉതകുന്ന കേന്ദ്രങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവണമെന്നുള്ള തീരുമാനത്തിന്റെ എല്ലാ ഭാഗമായി നമ്മൾ ഈ പ്രവർത്തനം നടത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ 1,00,000 രൂപയാണ് ഇതിൽ നീക്കിവെച്ചത്. ആ 1,00,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണം പൂർത്തിയായെങ്കിലും ജനകീയം എന്നിവ നിലനിർത്തിക്കൊണ്ടുള്ള 30 വർഷത്തെ സേവന പാരമ്പര്യം വടകര, കുറ്റ്യാടി, കുഞ്ഞിപ്പള്ളി, പെരിങ്ങത്തൂർ, മാഹിപ്പാലം, തലശ്ശേരി എന്നിവിടങ്ങളിലെ 15 ശാഖകളിലും സൗഭാഗ്യയുടെ വിൽപ്പനക്കാരിൽ നിന്നും ഭാഗ്യമുദ്ര പതിപ്പിച്ച ടിക്കറ്റുകൾ ലഭ്യമാണ്. 14 ജില്ലകളുടെയും ടിക്കറ്റുകൾ സൗഭാഗ്യയുടെ പ്രത്യേകത. സൗഭാഗ്യയോടൊപ്പം ചേരൂ, സൗഭാഗ്യയോടൊപ്പം വളരൂ. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭാഗ്യ ഏജൻസിയുടെ കൈത്താങ്ങ്. സൗഭാഗ്യ ലോട്ടറി ഏജൻസി.